എരുക്ക്. ഈ ഒരു ചെടിയുടെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയോ? ഈ ഒരു ചെടിയുടെ പേരിനെ പറ്റി ആർക്കെങ്കിലും അറിയും? നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇതിന് എരിക്കെന്നാണ് ഞങ്ങൾ തെക്കൻ ജില്ലക്കാർ മാത്രമല്ല ഗൂഗിളമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ എന്താണ് കായാകട്ടെ പൂവാകട്ടെ ഇതിൻ്റെ ഇലയാവട്ടെ എല്ലാം നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ. ഇതിനകത്തിലൊരു കറയുണ്ടല്ലോ, ആ കറയും ഇനിയിപ്പോൾ കണ്ടില്ല. ഈ ഒരു കാ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്നറിയണ്ടേ? ഇത് കണ്ടില്ലേ, അപ്പൂപ്പൻ താടി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ, നമ്മുടെ ഷാർജയിലോ അല്ലെങ്കിൽ UAE എവിടെയും റോഡ് സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ ഈ എരിക്ക് കാണാൻ പറ്റും. ഈ അപ്പൂപ്പൻ താടിയൊക്കെ നമ്മൾ കൊണ്ടുപോയി പിള്ളേരെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇനി ഔഷധ ഗുണങ്ങളിലോട്ട് കടക്കാം. നമ്മളെ പഴകിയ നടുവേദനയോ കൈവേദനയോ കാലുവേദനയോ ഏത് വേദന ആവട്ടെ ഈ ഒരു ഔഷധം ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ഇല നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇല നമ്മൾ ചെറുതായിട്ട് മുറിക്കുകയാണ്. ഇനിയിപ്പോൾ മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് എല്ലാം കൂടെ നിരത്തി നമ്മൾ വെച്ചിട്ട് ഒരു കിഴി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ഇലയെല്ലാം നമ്മൾ നിരത്തി വെക്കുകയാണ്. അപ്പോൾ വെറുതെ ഇല വെച്ച് ഒരു കിഴി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ നീരൊന്നും ഇറങ്ങത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മണൽ നിങ്ങൾ എവിടെ അന്വേഷിച്ച് പോകണ്ട, നമുക്കിവിടെ എവിടെ വേണമെങ്കിലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ ഡെസേർട്ടിൽ പോയാലെല്ലാം നമുക്ക് മണൽ കിട്ടും. ഈ മണൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ചൂടാണ്, കാരണം ഈ ഒരു മണൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഇലയ്ക്കകത്ത് ഇടുമ്പോൾ അതിൻ്റെ നീര് ഇറങ്ങി വരണം. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറായിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ വറുത്തെന്ന് പറയാം, അങ്ങനെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഇലയുടെ ഒത്ത നടുക്ക് നമ്മൾ ഈ മണൽ ഇടുകയാണ് കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം നടുക്ക് തന്നെ വേണം ഇടാൻ. എന്നിട്ട് നമ്മളിത് ചുരുട്ടിയെടുത്ത് ഒരു കിഴിയാക്കി മാറ്റാൻ പോവുകയാണ്. ഇപ്പം തന്നെ കണ്ടില്ല നല്ല ആവി പറക്കുന്നത്. അപ്പോൾ ഈ ചൂടും മണലുണ്ടല്ലോ, ഇതിൻ്റെ അകത്തിലെ ഈ ചൂട് കൊണ്ട് വേണം ഈ ഇലയുടെ നീരും ഇതിൻ്റെ കറയൊക്കെ ഇളകി വരാൻ. അങ്ങനെ ആ ഒരു നീരാണ് നമ്മുടെ ദേഹത്ത് പുരട്ടേണ്ടത്. ഇപ്പം നമ്മൾ ഇത് കെട്ടുന്നതിനിടയ്ക്ക് തന്നെ ഇതിൻ്റെ നീര് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടാണ്, അത്ര ചൂടാണ്. അപ്പം നമ്മൾ ഒരു മണിക്കൂർ മുന്നേ എന്തെങ്കിലും ഒരു തൈലം പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചൂട് കുറയുന്നതിനനുസരിച്ച് പാത്രം ചൂടാക്കി ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ചൂടാക്കി എടുക്കാം, കിഴി ഇങ്ങനെ വെക്കാം. ഏത് പഴകിയ വേദനയ്ക്കും ഇത് നല്ലൊരു പരിഹാരമാണ്.